കുമ്പസാര പീഡന കേസിൽ ഒന്നാം പ്രതി എബ്രഹാം വർഗീസിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ജാമ്യാപേക്ഷ കോടതി തള്ളിയത്? ഇക്കാര്യത്തിൽ കോടതിയുടെ വിധി പകർപ്പിന്റെ രൂപമോ വിശദാംശങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. കോടതി വിധിയുടെ പകർപ്പ് അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. വാക്കാൽ പറഞ്ഞത് 23-ാം തീയതി വരെ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരും. പത്തനംതിട്ട ജില്ലാ ജയിലിലേക്കായിരിക്കും പ്രതിയെ പാർപ്പിക്കുക. സ്വാഭാവികമായും ഈ കേസിൽ മറ്റു പ്രതി കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. ആ കസ്റ്റഡിയിൽ ഉള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നാളെ മാത്രമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരു പ്രതികൾക്കും വേണ്ടി കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിരുന്നില്ല. നാളെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സമാന്തരമായി ഹൈക്കോടതിയിലടക്കം ജാമ്യാപേക്ഷയ്ക്കും പ്രതിഭാഗം ശ്രമിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനാകൂ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി.